Hi friends, I am Arya Shankar. AS Media's new informative video. Welcome. JEE Advanced 2020 exam. JEE ennu vechal Joint Entrance Examination ennaanu. JEE Advanced 2020 Joint Admission Board inde മാർഗ്ഗനിർദ്ദേശപ്രകാരം IIT കളാണ് നടത്തുന്നത്. ഈ പരീക്ഷയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രകടനം ബാച്ചിലേഴ്സ്, ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ, ഡ്യുവൽ ഡിഗ്രി പ്രവേശനത്തിൽ അടിസ്ഥാനമാക്കും. എല്ലാ IITകളിലും പ്രോഗ്രാമുകൾ 10+2 ലെവൽ അടിസ്ഥാനമാക്കുന്നു. 2020 JEE അഡ്വാൻസ് എക്സാമിന്റെ ഡേറ്റ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാ വർഷവും നാഷണൽ ലെവലിൽ തന്നെ റൊട്ടേഷണലായി എക്സാം നടന്നുവരുന്നു. IIT, CFTIS, NITs പോലെയുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സഹായകമാവുന്നു. 2020 JEE അഡ്വാൻസ് എക്സാം August 23 നടത്തപ്പെടുന്നതാണ്. അതാണ് ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ്. 2020 എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ വർഷം വന്നിരിക്കുന്നത്. അതായത് 5 കൺട്രീസിലാണ് എക്സാം നടക്കുന്നത്. ഇതിൽ USA ഉൾപ്പെടുത്തിയിരിക്കുന്നു. എക്സാം ടൈമിൽ വന്ന മാറ്റം ഇവയാണ്. പേപ്പർ 1 രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ്. പേപ്പർ 2 ഉച്ചയ്ക്ക് 2:30 മുതൽ 5:30 വരെ. JEE അഡ്വാൻസ് എക്സാമിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ അറിയാം. ആപ്ലിക്കേഷൻ ഫോം റിലീസിംഗ് ഡേറ്റ് 2020 August. ആപ്ലിക്കേഷൻ ഫോം ലാസ്റ്റ് ഡേറ്റ് 2020 August. പേയ്മെന്റ് അടയ്ക്കാനുള്ള അവസാന ഡേറ്റ് August 2020. എക്സാം ഡേറ്റ് 23rd August 2020. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത്. ഓഗസ്റ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. നിങ്ങളുടെ കൈവശം വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ IDയും മൊബൈൽ നമ്പറും മാത്രമേ ആപ്ലിക്കേഷൻ ടൈമിൽ നൽകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അക്കാഡമിക് ഡീറ്റെയിൽസും എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിനുമൊപ്പം നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട സിറ്റി കൂടി സെലക്ട് ചെയ്യേണ്ടതാണ്. വളരെ ശ്രദ്ധാപൂർവം വേണം ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ. കാരണം ഏതെങ്കിലും രീതിയിൽ തെറ്റ് സംഭവിച്ചാൽ പിന്നീട് അത് തിരുത്താൻ പറ്റുന്നതല്ല. അതിനാൽ തന്നെ സൂക്ഷ്മതയോടെ ആപ്ലിക്കേഷൻ ഫോം കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ് സ്കാൻഡ് കോപ്പി വേണം സബ്മിറ്റ് ചെയ്യുവാൻ. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. ജനന തീയതി വെരിഫൈ ചെയ്യാനായി SSLC, അതായത് 10ലെ സർട്ടിഫിക്കറ്റ്. ഒരു പക്ഷേ ഈ സർട്ടിഫിക്കറ്റിൽ ജനന തീയതി കുറിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. പ്ലസ് 2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതേപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ്, PIO, OCI സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴിയോ നിങ്ങൾക്ക് എക്സാം ഫീ അടയ്ക്കാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കാൻഡിഡേറ്റ്സിന് എക്സാം ഫീ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫോറിൻ നാഷണൽ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ പിക്ചർ നൽകിയിരിക്കുന്നത്. ശ്രദ്ധാപൂർവം നോക്കുക. ഇനി JEE അഡ്വാൻസിന്റെ യോഗ്യതാ പട്ടികകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയിലുള്ളവർക്കും ഫോറിനേഴ്സിനും പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. 10+2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കോഴ്സുകളിൽ 2019-2020 യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കമ്പൽസറി ആണ്. 75% മാർക്ക് ഉണ്ടായിരിക്കണം. SSC, ST, PWD കാറ്റഗറി ആണെങ്കിൽ 65% മാർക്കാണ് അടിസ്ഥാനം. മാക്സിമം 2 തവണ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതായത് ആദ്യ തവണ എഴുതി നിങ്ങൾക്ക് എക്സാമിന് ക്വാളിഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും 2ാമത്തെ തവണ കൂടി നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 2 തവണയിൽ കൂടുതൽ JEE അഡ്വാൻസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ JEE മെയിൻ അപ്പിയർ ചെയ്തവർക്കാണ് JEE അഡ്വാൻസ് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളത്. സോ ദ നെക്സ്റ്റ് JEE അഡ്വാൻസ് 2020 എക്സാം പാറ്റേൺ. ഓൺലൈൻ മോഡാണ് എക്സാം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലഭ്യമാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷാ ക്രമീകരണം. 2 പേപ്പേഴ്സ് ആണ് ഉണ്ടാവുക, പേപ്പർ 1 and പേപ്പർ 2. ഇൻ കേസ് ഓഫ് പേപ്പർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി പേപ്പർ 2 ആയ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് പെൻ പേപ്പർ മോഡ് എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇംഗ്ലീഷിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യുക. പേപ്പറിൽ മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡ്രോയിങ് ടെസ്റ്റ് എന്നിവയാണ് ഉണ്ടാവുക. 2020 JEE അഡ്വാൻസ്ഡ് എക്സാമിന്റെ റിസർവേഷൻ ലിസ്റ്റ് നോക്കാം. ജനറൽ കാൻഡിഡേറ്റിന് 50.5%, OBC NCC കാൻഡിഡേറ്റ്സിന് 27%, ഷെഡ്യൂൾ ട്രൈബ് 7.5%, ഷെഡ്യൂൾ കാസ്റ്റ് 50%, PWD കാൻഡിഡേറ്റ്സ് 5% എന്നീ നിലയിലാണ് റിസർവേഷൻ ഉള്ളത്. ഇനി JEE അഡ്വാൻസ് പരീക്ഷയുടെ സിലബസുകൾ നോക്കാം. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണുള്ളത്. ആദ്യം തന്നെ കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം ഫിസിക്സ്, ഫിസിക്കൽ കെമിസ്ട്രി, ജനറൽ ടോപ്പിക്സ്, ഗേജസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്, അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, എനർജെറ്റിക്സ്, കെമിക്കൽ ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ്, സൊല്യൂഷൻസ് ഓഫ് സർഫേസ് കെമിസ്ട്രി, ന്യൂക്ലിയർ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ടോപ്പിക്കുകൾ, ഓർഗാനിക് കെമിസ്ട്രി ടോപ്പിക്കുകളുമാണ് ഉള്ളത്. ഇനി ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ, മെക്കാനിക്സ്, thermal physics, electricity and magnetism, optic, modern physics എന്നിവയാണുള്ളത്. Then, according to Max, algebra, matrix, probability, trigonometry, analytical geometry, differential calculus, integral calculus, vectors എന്നിവയാണ് മാത്സിൽ പഠിക്കാനുള്ളത്. ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ജോമെട്രിക്കൽ ഡ്രോയിങ്, 3D perception, imagination and aesthetic sensitivity, architectural awareness എന്നിവയാണുള്ളത്. ഇവ ഇത്രയുമാണ് JEE അഡ്വാൻസിന്റെ സിലബസുകൾ. സോ ഫ്രണ്ട്സ്, August 23 എക്സാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് റെഡി ഫോർ ദ എക്സാം ആൻഡ് ഓൾ വിഷസ് ഫ്രം AS മീഡിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.